ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കൂടുതൽ പേർ ഈ മീറ്റു ആരോപണം ഉയർത്തി രംഗത്ത് വരുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ ആരോപണങ്ങൾ മാത്രമായി തന്നെയാണ് നിൽക്കുന്നത്. ഈ ആരോപണം ഉയർത്തുന്നവർ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പരാതി നൽകാൻ, പ്രത്യേക സംഘത്തിന് മുന്നിൽ പരാതി നൽകാൻ തയ്യാറാവുമോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. ഇപ്പോൾ മിനു മുനീർ നേരത്തെ പറഞ്ഞപ്പോൾ ഇത് നടി ഗായത്രി വർഷയോട് ഇക്കാര്യം പറഞ്ഞിരുന്നു. മണിയംപിള്ള രാജുവിന്റെ അടക്കം മോശം പെരുമാറ്റത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. നമുക്ക് ഗായത്രി വർഷ ഈ അവസരത്തിൽ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഗായത്രി, ഇന്ന് മിനു മുനീർ ചില കാര്യങ്ങൾ പറഞ്ഞു. അത് ഗായത്രിക്കും അറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം കൂടുതൽ പേർ അവർ നേരത്തെ പറഞ്ഞതാണ്, പക്ഷെ അന്ന് അതിനൊന്നും വലിയ പ്രാധാന്യം കിട്ടിയില്ല. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കൂടി പശ്ചാത്തലത്തിൽ അത് കുറച്ചുകൂടി ഗൗരവമായി വരുന്നുണ്ട്. ആരോപണങ്ങളാണെങ്കിൽ കൂടി മിനു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഗായത്രിക്ക് അറിവുള്ളതാണോ? എനിക്ക് അറിവുള്ളതാണ്. അത് നമ്മളുടെ എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ എറണാകുളത്ത് നടന്ന സിനിമയുടെ ലൊക്കേഷനിലാണ്, ഇടാതടിയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് ആ ലൊക്കേഷനിലാണ് മിനു വന്നിട്ട് തലേദിവസം രാത്രിയില് ഡോറിൽ നോക്ക് ചെയ്തെന്നും എന്തൊക്കെയോ ബുദ്ധിമുട്ട് പോലെ. പിറ്റേ ദിവസം കുട്ടി ലൊക്കേഷനിൽ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു, ഭയങ്കര ഒരു സങ്കടമൊക്കെ ആയിരുന്നു. അങ്ങനെ വന്നിട്ട് എന്റെ അടുത്ത് കാര്യം പറഞ്ഞു. ഭയങ്കര ചിയർഫുൾ ആയിട്ട് ഓടി നടക്കുന്ന ഒരു പെൺ സ്ത്രീയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഭയങ്കര മുടവാണ്, തലവേദനയാണ് എന്നൊക്കെ ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊക്കെ എന്റെ ഇത്രയും ഇതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ മണിയംപിള്ള രാജശേഖരൻ രാത്രി വന്നിട്ട് ഡോറ് നോക്ക് ചെയ്തു, ഇങ്ങനെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എനിക്ക് ആകെ വിഷമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഒന്നും ചെയ്യാനില്ല, നമ്മൾ സ്ട്രോങ് ആയി നിൽക്കുക. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമുക്ക് ഇഷ്ടമില്ല എന്ന് പറയുക. ഒരു പെണ്ണിന് ഇഷ്ടമില്ലാതെ ആരും നമ്മളുടെ അടുത്ത് വരില്ല. അതുകൊണ്ട് സ്ട്രോങ് ആയി പറയുക, എനിക്ക് താല്പര്യമില്ല, എന്റെ അടുത്ത് നടക്കില്ല എന്ന് പറയുക എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു നോക്കി, പക്ഷെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് സംസാരിച്ചു. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് ഒന്നും പറയുകയോ പിന്നീട് എന്താ സംഭവിച്ചെന്നുള്ളതിനെ കുറിച്ചൊന്നും എന്റെ അടുത്ത് എനിക്ക് അറിയില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത്. ഈ ഇന്നത്തെ മണിയംപിള്ള രാജുവിന്റെ പ്രതികരണം ഗായത്രി വർഷ കേട്ടിരുന്നോ ഇതിനോട്? ഇല്ല, ഞാൻ കണ്ടില്ല. അതായത് അവസരം കിട്ടാത്തവർ, പണ്ട് അവസരം നിഷേധിച്ചവരൊക്കെ ഇത്തരത്തിൽ പരാതിയുമായി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പരാതിയുമായി വരും എന്നുള്ളതാണ് മണിയംപിള്ള രാജുവിന്റെ ഇതിനോടുള്ള പ്രതികരണം. അല്ല, ഇതിനകത്ത് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ആരാണെങ്കിലും എക്സ് ആർ വൈ ഏത് കേസ് ആണെങ്കിലും അവര് പരാതി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് അന്വേഷണം ഉണ്ടല്ലോ. ആ അന്വേഷണത്തിനകത്ത് ഇപ്പൊ രാജശേഖരനാണെങ്കിലും മറ്റാരാണെങ്കിലും അവർക്ക് അവരുടെ ഭാഗം പറയാം, അതിൻ്റെതായ തെളിവെടുപ്പുകൾ ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് പല കള്ളനാണയങ്ങളും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും സ്ത്രീകളുടെ ഒരു മാനസികാവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ നിലപാട്. അതാണ് കാരണം ഇന്നലെ വരെ ആർക്കും ഒരു പരാതിയുമായി പോകാൻ ധൈര്യം ഉണ്ടായില്ല എന്നുള്ളത് സത്യമാണ്. കാരണം ആ പരാതി ഏത് രീതിയിലാണ് ഡൈല്യൂട്ട് ചെയ്യപ്പെടുക എന്നുള്ളൊരു കൺഫ്യൂഷൻ. പിന്നെയും ഞാൻ തന്നെ മോശമാകും, എന്റെ സമയം പോകും, എല്ലാവരും പ്രാരാബ്ധത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ ഒരു കേസ് അന്നെങ്ങനെയായിരുന്നു എന്നുള്ളത് പോലെയല്ല ഇന്ന്. അത് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ റിപ്പോർട്ട് വന്നതും അതിനോടനുബന്ധിച്ചുള്ള നടപടിക്രമങ്ങളുടെയും ഒരു റെലവൻസ്. ധൈര്യമായി പറയുക, കേസ് മുന്നോട്ട് പോകട്ടെ, അന്വേഷണം നടക്കട്ടെ, ആ അന്വേഷണത്തിനനുസരിച്ച് രണ്ട് ഭാഗത്തും കേൾക്കട്ടെ, കാര്യമുള്ള ഭാഗം കൃത്യമായി വിജയിക്കട്ടെ, അത് ആരാണെങ്കിലും അതുണ്ടാവട്ടെ എന്ന് തന്നെയാണ് എന്റെ നിലപാട്. ഗായത്രി, ഈ മിനു മുനീർ എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതിയുമായി പോകാൻ തയ്യാറാവുമെന്ന് പറഞ്ഞപ്പോൾ പരാതി എനിക്കൊരു അവസരം കിട്ടിയതല്ലേ, ഞാൻ പരാതിയുമായി പോകുമെന്ന് തന്നെയാണ് പ്രതികരിച്ചത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെ രേവതി സമ്പത്ത് അടക്കം വളരെ ക്രൂരമായ രീതിയിൽ അവർക്ക് ഏറ്റിട്ടുള്ള ഒരു പീഡനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സിദ്ദിഖ് രാജിവെക്കുകയും ചെയ്തു. ഇവിടെ ഇന്നിപ്പോൾ മിനു മുനീർ പറഞ്ഞതിൽ ഇന്നിപ്പോൾ എം എൽ എ ആയിരിക്കുന്ന സി പി എമ്മിന്റെ ജനപ്രതിനിധിയായിരിക്കുന്ന മുകേഷിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അത് ഈ പറഞ്ഞ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ, ആ തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു എന്നതിനപ്പുറം വളരെ മോശമായി, കേട്ടാലറയ്ക്കുന്ന രീതിയിൽ വളരെ മോശമായി അവരോട് സംസാരിച്ചതടക്കം അവർ തുറന്നു പറയാൻ തയ്യാറാവുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ ഗായത്രിയുമായി? ഇല്ല, എനിക്ക് ഞാനും മീനുവുമായിട്ടുള്ള ഒരു പരിചയം ഇടാതടിയ തന്നെയാണ്. ഇടാതടിയ എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിലാണ്. അതിനുശേഷവും പിന്നീട് ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട്സോ സംസാരമോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു മെയിൻറ്റൈൻഡ് സൗഹൃദം ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ വെച്ചിട്ടുണ്ടായ അനുഭവം രാജശേഖരനെ തന്നെയാണ് പറഞ്ഞത്, മണിയംപിള്ള രാജശേഖരനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. പിന്നെ ആ ഒരു ദിവസം, അന്നൊരു ദിവസം അങ്ങനെ പറഞ്ഞതല്ലാതെ പിന്നെ മീനുവായിട്ട് അങ്ങനെ ഒരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്ത് വന്നിരുന്ന ഒരു അവസ്ഥയില്ല, പിന്നീട് പറഞ്ഞിട്ടും ഇല്ല ഒന്നും.